നമസ്കാരം. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ്റെ രാജി ചോദിച്ചു വാങ്ങിയ സി പി ഐ എമ്മിൻ്റെ തീരുമാനത്തെ സ്വീകരിക്കുന്നു എന്നറിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ. ജോസഫൈൻ്റെ രാജി അല്പം മുൻപായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവസാനം വരെ ജോസഫൈനെ സംരക്ഷിക്കുവാനായി സി പി ഐ എം ന്യായീകരണ ക്യാപ്സ്യൂളുകൾ പുറത്തിറക്കുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗാർഹിക പീഡന പരാതി അറിയിക്കാൻ വിളിച്ച യുവതിയോട് പ്രമുഖ ചാനലിലെ പരാതി പരിഹാര വേദിയിൽ മോശമായി സംസാരിച്ചതിനെ തുടർന്ന് കനത്ത പ്രതിഷേധം തന്നെയായിരുന്നു എം സി ജോസഫൈനെതിരെ രൂപപ്പെട്ടിരുന്നത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിനായി 8 മാസം ബാക്കി നിൽക്കെയാണ് ജോസഫൈൻ രാജിവെച്ചിരിക്കുന്നത്. വിഷയം ഇന്ന് ചേർന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാവുകയായിരുന്നു. ജോസഫൈനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായിരുന്നു. എല്ലാ അംഗങ്ങളും ഏക കണ്ടേനെയാണ് എം സി ജോസഫൈനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. അധ്യക്ഷ കാലാവധി തീരാൻ 8 മാസം കൂടി ബാക്കി നിൽക്കെ സി പി ഐ എം ജോസഫൈനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യങ്ങൾ മുൻപേ ഉയർന്നിരുന്നു. സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയ ജോസഫൈനെ വിവാദത്തിൽ നിന്നും പാർട്ടിക്ക് ഒഴിഞ്ഞു മാറാനും യാതൊരു കാരണവശാലും കഴിയുകയുമായിരുന്നില്ല. സംഭവത്തിൽ മാപ്പപേക്ഷിച്ച് എം സി ജോസഫൈൻ രംഗത്ത് വന്നിരുന്നുവെങ്കിലും സംഭവത്തെക്കുറിച്ച് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന് വിലയിരുത്തലായിരുന്നു സി പി ഐ എം. ഇന്ന് രാവിലെ തന്നെ എം സി ജോസഫൈനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നിരുന്നു. ആശ്രയകേന്ദ്രമാകേണ്ട വനിതാ കമ്മീഷനിൽ സ്ത്രീ സമൂഹത്തിനോടുള്ള വിശ്വാസമാണ് ചെയർപേഴ്സൺ എം സി ജോസഫൈൻ തകർത്തതെന്ന് അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മുതിർന്ന പൊതുപ്രവർത്തകയായ ജോസഫൈൻ എന്ത് പറ്റിയെന്നറിയില്ല, അവരോട് ദേഷ്യമല്ല സഹതാപമാണ് തോന്നുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. കൊല്ലത്ത് മരിച്ച വിസ്മയയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. എനിക്കറിയില്ല അവർക്ക് എന്ത് പറ്റിയെന്ന്. ഞാൻ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുവാനൊന്നും തയ്യാറായിരുന്നില്ല. വളരെ സീനിയറായ ഒരു പൊതുപ്രവർത്തകയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. എങ്ങനെ അവർക്കങ്ങനെ സംസാരിക്കാൻ പറ്റിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു, എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ദേഷ്യമല്ല സഹതാപമാണ് എനിക്ക് അവരോട് തോന്നുന്നത്. വീട്ടുകാരെ ആശ്രയിക്കാതെ ഒരു ആശ്രയം സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെന്ന വിശ്വാസമാണ് അവർ തകർത്ത് കളഞ്ഞത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. സി പി ഐ എമ്മും സർക്കാരും ഇക്കാര്യം ഗൗരവമായി കാണണമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. ജോസഫൈൻ സ്ഥാനമൊഴിഞ്ഞില്ലെങ്കിൽ സമര പരിപാടികളിലേക്ക് കടക്കുവാനും സർക്കാരിനെതിരെ പ്രചരണ ആയുധമാക്കുവാനുമായിരുന്നു യു ഡി എഫും ബി ജെ പിയും ശ്രമം നടത്തിയിരുന്നത്. ജോസഫൈനെതിരെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വഴിതടയിൽ സമയം പ്രഖ്യാപിക്കുകയും മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. അങ്ങേയറ്റം പിന്തിരിപ്പൻ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ഇരകളാക്കപ്പെട്ട സ്ത്രീകളെ വിചാരണ ചെയ്യുകയും അപമാനിക്കുകയും ചെയ്ത എം സി ജോസഫൈൻ ഇനിയും തൽസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നായിരുന്നു കെ സുധാകരൻ പറഞ്ഞിരുന്നത്. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെയും കനത്ത എതിർപ്പിനെ തുടർന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് കനത്ത എതിർപ്പ് ഉണ്ടായതിനെ തുടർന്നും എം സി ജോസഫൈൻ തൻ്റെ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. സി പി ഐ എം രാജി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തന്നെയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം എം സി ജോസഫൈൻ രാജിവെച്ചത്. ഏതായാലും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഇതോടെ അവസാനമായിരിക്കുകയാണ്.